യു മീഡിയ മലയാളം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഒരുപാട് പേര് സെർച്ച് ചെയ്ത് കണ്ട ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ്. ഒരുപാട് പേര് ഇത് വീട്ടിൽ ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് നിർമ്മാണം. അപ്പോൾ ഒരുപാട് പേര് വീട്ടിലിരുന്ന് ചെയ്ത് വിജയിപ്പിച്ച ഒരു സംവിധാനമാണ് കേക്ക് നിർമ്മാണം. ക്രിസ്മസിന് കേക്ക് നിർമ്മാണം ചെയ്ത് ഒരുപാട് വീട്ടമ്മമാർ വൻ ലാഭം ഉണ്ടാക്കുകയും അതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ, ചില വീട്ടമ്മമാർ ഇതിന് വേണ്ടുന്ന ലൈസൻസുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഈ നിർമ്മാണങ്ങൾ നടത്തുന്നത്. അപ്പോൾ ചില വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് ലൈസൻസ് ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാവട്ടെ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്തിട്ട് ഞാൻ എൻ്റെ അനിയന് കൊടുത്തു. എൻ്റെ അനിയൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കേക്ക് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫുഡ് സാധനങ്ങൾ ചെയ്ത് കൊടുത്തു. എന്തെങ്കിലും കാരണവശാൽ അവന് ഫുഡ് പോയിസനായി, അത് കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ അനിയനും ചേട്ടനും എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ വീട്ടിൽ മാത്രമാണ്. കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഫുഡ് പോയിസനാണ്, ഇതെവിടെ നിന്ന് കഴിച്ചു, ഇങ്ങനെയുള്ള സംഭവം ചോദിക്കുകയാണെങ്കിൽ അത് വലിയ കുറ്റകൃത്യം തന്നെയാണ്. ലൈസൻസ് ഇല്ലാതെ ഒരു ഫുഡ് പ്രോഡക്റ്റുകളും ആർക്കും നിർമ്മിച്ച് നൽകാൻ നമ്മുടെ ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. അത് വ്യാവസായിക അടിസ്ഥാനത്തിലായാലും ചെറുകിട രീതിയിലായാലും ലൈസൻസ് അത്യാവശ്യമാണ്. അതിന് നമ്മൾ എല്ലാവരും ചെയ്യുന്ന, ഏതൊരു കമ്പനി ആയാലും ചെയ്യുന്ന ലൈസൻസാണ് ഫുഡ് സേഫ്റ്റി ലൈസൻസ്. ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ FSSI ലൈസൻസാണ് അതിന് ചെയ്യുന്നത്. അത് മൂന്ന് കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് തോന്നുന്നു നമ്മൾ ഈ FSSI ലൈസൻസ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് ഒരുപാട് ചിലവുണ്ട്, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഏതൊരു ഫുഡ് പ്രോഡക്റ്റ് ആയാലും അത് കൃത്യമായി നിയമപരമായിട്ട് ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുത്തിരിക്കണം. ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെറുകിട രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ 5 വർഷത്തേക്കുള്ള ലൈസൻസിന് 500 രൂപയോ മറ്റുമാണ് അതിൻ്റെ ചിലവ് വരുന്നത്. 500 രൂപ അവിടെ ഫണ്ട് അടയ്ക്കും, ബാക്കി അവരുടെ ഒരു പ്രോസസ്സിങ് ചാർജും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു ഫുഡ് സേഫ്റ്റി ലൈസൻസ് സ്വന്തമാക്കാൻ പറ്റും. അതിന് വേണ്ടുന്ന ഡോക്യുമെൻറ്റേഷൻ വളരെ തുച്ഛമായ, നിങ്ങളെ കയ്യിൽ തന്നെ ഉള്ള ഡോക്യുമെൻറ്റേഷനാണ്. നിങ്ങളുടെ അതിൻ്റെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, മറ്റു കാര്യങ്ങൾ ഇത്രയാണ് വേണ്ടത്. അത് അക്ഷയയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞുതരും. അതല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് എങ്ങനെ എടുക്കാം എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ വിശദമായ വിവരങ്ങൾ കിട്ടും. ഒരുപാട് വ്യക്തികൾ യൂട്യൂബിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസിനെ പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ ഓഫീസർമാർ വരെ ഫുഡ് സേഫ്റ്റി ലൈസൻസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കാതെ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ഫുഡ് റിലേറ്റഡായ ഒരു സാധനവും തുടങ്ങാൻ പാടില്ല. തുടങ്ങിയാൽ പോലും നമുക്ക് മറ്റൊരാൾക്ക് നൽകാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ഒരു ചെറിയ കേക്കിൻ്റെ യൂണിറ്റ് സാധാരണ രീതിയിൽ ചെയ്യുന്നു, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് റിലേറ്റീവിന് മാത്രം വിൽക്കുന്ന, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ മറ്റേ ഫേസ്ബുക്കിലൊക്കെ പരസ്യമിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നമ്മൾ കടകളിലൊന്നും കൊടുക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനേത് വേണം, നമ്മൾ സ്വന്തക്കാർക്കോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ ആണ് കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ നിങ്ങൾ ഒരു ഏരിയയിൽ 5 പേർക്ക് ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബേക്കറിയിൽ നിന്നുള്ള 5 കേക്കാണ് കച്ചവടമാകാതിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യാം. ഒരു കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളെ വീട്ടിൽ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ അത് കുറ്റകരം തന്നെയാണ്. അതിന് ചിലപ്പോൾ ഫൈൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കേക്ക് കഴിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, ചിലപ്പോൾ കേക്കിൽ നിന്ന് കേക്ക് കെമിക്കൽ സാധനങ്ങൾ ഒരുപാട് അതിൽ ചേർക്കുന്നുണ്ട്, എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അത് വലിയ നിയമ നടപടിയിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ലൈസൻസ് ഇല്ലാതെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും ചെയ്യരുത്. ഫുഡ് ലൈസൻസ് ഇല്ലാതെ ആ ഒരു സംവിധാനങ്ങളിലോട്ട് പോകരുത്. ആദ്യത്തെ ചെറിയ മുതൽമുടക്കും, അല്ലെങ്കിൽ ചെറിയ ഒരു ബുദ്ധിമുട്ടിനോ വേണ്ടിയാണ്, നമുക്കത് വേണ്ട, നമുക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും മറ്റ് ലൈസൻസ് പോലെ പാടാണെന്ന് കരുതിയിട്ടും ഓരോരുത്തരും ഇത് എടുക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്ക് തോന്നുന്നു നമ്മളെ കേരളത്തിൽ ലൈസൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു 10 കോഴി വീട്ടിൽ വളർത്തുക, അല്ലെങ്കിൽ 2 ആടിനെ വളർത്തുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് എനിക്ക് തോന്നുന്നു ആട്, പശു, കോഴി ഇത് 3 കൂടെയൊക്കെ വീട്ടിൽ ചെയ്യണമെങ്കിലും എനിക്ക് തോന്നുന്നു എന്തോ ലൈസൻസ് ആവശ്യമുണ്ട്. ഇപ്പോൾ പുതിയ ഇതിൽ വീട്ടിൽ പട്ടിയെ വളർത്തുന്നതിന് പേവിഷബാധ ഇഞ്ചക്ഷൻ വാക്സിനേഷൻ പട്ടിക്ക് എടുത്തിട്ട് അതിന് ലൈസൻസ് വേണമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്.
അതായത് ലൈസൻസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ ഇവിടെ അവകാശമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ചില വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് അത് ചെയ്യാം, ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ഇത് ചെയ്യാം എന്നുള്ളത്. വീഡിയോയിൽ അവർ പലതും പറയും, പക്ഷെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്താലും ഇപ്പോൾ ഹാൻഡ് വാഷ് ആയാലോ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള വാഷിൽ എന്ത് സംഭവമായാലും, പാത്രം കഴുകുന്ന ലിക്വിഡുണ്ട്, കൈ കഴുകുന്ന ലിക്വിഡുണ്ട്, മുഖം കഴുകുന്ന ലിക്വിഡുണ്ട്, ഫേസ് വാഷ് ഇതുപോലുള്ള സാധനങ്ങൾ, എന്ത് ചെയ്താലും അതിൻ്റേതായ ലൈസൻസ് നിർബന്ധമാണ്. നമ്മൾ 1 ലിറ്റർ ചെയ്താലും 10 ലിറ്റർ ചെയ്താലും വ്യവസായിക അടിസ്ഥാനത്തിൽ ചെയ്താലും ചെറുകിട രീതിയിൽ ചെയ്താലും ഓരോന്നിനും ഓരോ തരത്തിലുള്ള ലൈസൻസ് ആവശ്യമാണ്. അത് കൃത്യമായും ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പഞ്ചായത്തിലൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും, ഒരു 50 കോഴിയോ അതിന് മുകളിലോട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കോഴി വളർത്തുന്നതിന് ലൈസൻസ് വേണം. അപ്പോൾ അതിനെക്കാട്ടിയും ഒരു കോഴി വളർത്തുന്നതിനെക്കാട്ടിയും കൃത്യതയോടെ ചെയ്യേണ്ട ബിസിനസ്സുകളാണ് ഈ ഫുഡ് സംബന്ധമായ ബിസിനസ്, അതുപോലെ തന്നെ കെമിക്കൽ സംബന്ധമായ ബിസിനസ്. എല്ലാവർക്കും ചിലപ്പോൾ കെമിക്കൽ ചേരണമെന്നില്ല, ചിലർക്ക് അലർജി വരാം. ഈ അലർജി വന്ന ഒരാൾ ഇപ്പോൾ 10 പേര് മേടിക്കുമ്പോൾ ഒരാൾക്ക് അലർജി വന്നു, ആ ഒരാൾ കംപ്ലൈൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ സമയത്താണ് ലൈസൻസ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ കേസ് പറഞ്ഞാൽ പോലും നമുക്ക് ജയിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ലൈസൻസ് ഇല്ലാതെ ചെയ്യുന്ന സാധനമാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഫുഡ് സേഫ്റ്റിയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ലൈസൻസുകൾ എടുത്തിട്ട് തന്നെ ചെയ്യുക. അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓഫീസിൽ ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ താലൂക്കിലും ഇൻഡസ്ട്രീസ് ഓഫീസുണ്ട്, അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ വിശദമായ കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കി അത് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ലൈസൻസ് എടുത്തിട്ട് തന്നെ തുടങ്ങും. ഇപ്പോൾ ചിലർ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ ഇത് തുടങ്ങിപ്പോയില്ലേ, ഇനി ലൈസൻസ് ചെയ്യുന്ന കഴിഞ്ഞാൽ വേറെ കേസ് വരുമെന്നുണ്ട്. നമ്മൾ അറിയാതെ തുടങ്ങും, അല്ലെങ്കിൽ ചില ബിസിനസ്സുകളൊക്കെ എനിക്ക് തോന്നുന്നു ചെറുകിട രീതിയിൽ നമ്മൾ തുടങ്ങിയതിന് ശേഷം ലൈസൻസ് എടുത്താലും മതി, അങ്ങനെ എന്തൊക്കെയോ ഓപ്ഷനുകളുണ്ട്. എന്തായാലും നിങ്ങൾ ഇൻഡസ്ട്രിയൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണം ഓരോ കാര്യങ്ങൾക്കും വേണ്ടുന്ന ലൈസൻസ് ഏതൊക്കെ എന്നുള്ള തീരുമാനിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നിയമപരമായി തന്നെ ഓരോ ബിസിനസ്സുകളും ചെയ്തു പോവുക. യൂട്യൂബിലും മറ്റാൾക്കാരും പല കാര്യങ്ങളും പല രീതിക്കും പറയും, അപ്പോൾ അത് കേട്ടിട്ട് അല്ലെങ്കിൽ ഏത് ആണ് എടുക്കാൻ എന്നുള്ളത് അറിയുന്നില്ല, അല്ലെങ്കിൽ മീൻസ് നമുക്കിപ്പോൾ ഞാൻ ഒരു ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് സാധനങ്ങൾ ചെയ്യുന്നത്, എനിക്ക് അതിന് എന്തൊക്കെ ലൈസൻസ് വേണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ കെമിക്കൽ സാധനങ്ങളാണ് ചെയ്യുന്നത് അതിനെന്തെങ്കിലും ലൈസൻസ് വേണമെന്ന് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ ഡ്രഗ്സ് പരമായിട്ടുള്ള അതായത് മരുന്ന് പരമായിട്ടുള്ള എന്തെങ്കിലും സാധനമാണ് ചെയ്യുന്നത്, എനിക്ക് എന്താണ് ലൈസൻസ്, എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും ഇൻഡസ്ട്രീസ് ഓഫീസിൽ ഡയറക്റ്റ് പോയി അതിനെപ്പറ്റി അന്വേഷിക്കുക. മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ആൾക്ക് ഇതറിയില്ലായിരിക്കും, പുള്ളി ചോദിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പറയും, നമ്മൾ പിന്നെ മൊത്തത്തിൽ കൺഫ്യൂഷനായി പോകും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്ത് ഡയറക്റ്റ് ഇൻഡസ്ട്രീസ് ഓഫീസിൽ പോവുക, അവിടെ ചോദിക്കുക, അവർ കൃത്യമായ മറുപടി പറയും എന്തൊക്കെ ലൈസൻസ് വേണം, അതിന് വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും എല്ലാ ഇൻഡസ്ട്രീസ് ഓഫീസിൽ നിന്നും തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് ചോദിക്കുക. എല്ലാ താലൂക്കിലും ഇൻഡസ്ട്രീസ് ഓഫീസുണ്ട്, എല്ലാ ജില്ലകളിലും മെയിൻ ഇൻഡസ്ട്രീസ് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.